നമസ്കാരം രാഷ്ട്രീയം എന്നത് ചിലരുടെ വയറ്റിപ്പിഴപ്പാണ് മുതൽ മുടക്കില്ലാതെ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു ബിസിനസ്സാണ് രാഷ്ട്രീയമെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ റേഷനരി വാങ്ങി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങിയവരെല്ലാം ഇന്ന് ശതകോടീശ്വരന്മാരാണ് ഇടയ്ക്കിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഒരു ചിത്രം കാണാറുണ്ട് ഓലമേഞ്ഞ് മൺകെട്ടയിട്ട് കെട്ടിയ ഒരു കൊച്ചു കൂരയ്ക്ക് മുന്നിൽ ഒരമ്മയും മകനും നിൽക്കുന്ന ദയനീയ ചിത്രം മകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ ആദ്യ നാളുകളിലെങ്ങോ ആരോ പകർത്തിയ ചിത്രമാണത് കോൺഗ്രസ്സുകാരനായ ആ മകൻ പല തവണ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു മിക്കതിലും ജയിച്ചു ഏഴെട്ടു തവണ ലോക്സഭാംഗമായി കേന്ദ്ര സഹമന്ത്രിയായി ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് അദ്ദേഹത്തിന് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇടതാകട്ടെ വലതാകട്ടെ ബി ജെ പി ആകട്ടെ ലീഗ് ആകട്ടെ ഒരു ഡൂക്കിലി ബ്രാക്കറ്റ് പാർട്ടിയാണെങ്കിൽ കൂടി നേതാവിന് കോടികളുടെ ആസ്തി ഉണ്ടായിരിക്കും ഇതൊന്നും ഇവരുടെ തറവാട്ട് സ്വത്തുക്കളോ കാരണവന്മാർ സമ്പാദിച്ചതോ അല്ല വാചകത്തിൽ പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുന്നവൻ്റെ വിയർപ്പിൻ്റെ പങ്കാണ് നേതാക്കന്മാർക്ക് ഈ കാണുന്ന ആസ്തികൾ അത്രയും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കെ വി തോമസിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിൻ്റെ ഒരാമുഖമായിട്ടാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തായ കെ വി തോമസ് നേരെ പോയത് തലേന്ന് വരെ പുലഭ്യം പറഞ്ഞു നടന്നിരുന്ന സി പി എമ്മിലേക്കാണ് ക്ലോസറ്റിൽ വീഴുന്ന മനുഷ്യ വിസർജ്യം ഒടുവിൽ സെപ്റ്റിക് ടാങ്കിൽ എത്തുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും സർവമാലിന്യങ്ങളും വന്നടിയുന്നത് ഒടുവിൽ സി പി എമ്മിലേക്കാണല്ലോ ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ നിന്ന് കാപ്പ കേസിലെയും വധശ്രമ കേസിലെയും ഉൾപ്പെടെ പത്തറുപത് ക്രിമിനലുകൾ ഒടുവിൽ എത്തിയതും സി പി എമ്മിലേക്കായിരുന്നു സി പി എമ്മിലേക്ക് എത്തിയ കെ വി തോമസിന് ക്യാബിനറ്റ് റാങ്കൂടെ നൽകിയത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിൽ നിയമനമായിരുന്നു ഔദ്യോഗിക വസതി ഔദ്യോഗിക വാഹനം പേഴ്സണൽ സ്റ്റാഫുകൾ ശമ്പളം അതോടെ തോമസ് ഹാപ്പി ഇവിടെ നമ്മൾ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നികുതിപ്പണമാണ് ഇതുപോലെയുള്ളവരെ തീറ്റിപ്പോറ്റാൻ വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നര വർഷമായി കെ വി തോമസിനെ ദില്ലിയിൽ പ്രതിഷ്ഠിച്ചിട്ട് ഈ ഒന്നര കൊല്ലങ്ങൾക്കിടയിൽ പത്തു പൈസയുടെ പ്രയോജനം ഇയാളെ കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായി ആർക്കെങ്കിലും അറിയാമോ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എന്തൊക്കെയോ അങ്ങ് ചെയ്യുമെന്ന് വീമ്പിളക്കിയാണ് തോമയെ ദില്ലിയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചതാണ് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് വായ്പ വാങ്ങിയെടുക്കാൻ പോലും ഇതുവരെ ഇയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് മറ്റുള്ള കാര്യങ്ങൾ കെ വി തോമസ് പോയതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചോ ഒരു ചുക്കും സംഭവിച്ചില്ല സി പി എമ്മിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ അതുമില്ല ആകെയുണ്ടായത് പൊതുഖജനാവിനുണ്ടായ നഷ്ടം മാത്രം എത്രയോ പേർ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി രക്തസാക്ഷികളായി ഓരോ രക്തസാക്ഷികളും പാർട്ടിക്ക് മുതൽക്കൂട്ടു തന്നെയാണ് കുറെ മണ്ടന്മാരെ വീണ്ടും തല്ലാനും കൊല്ലാനും പരുവപ്പെടുത്തിയെടുക്കാം രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കാം പിന്നെ ചാകുന്നവൻ്റെ പേരിൽ പിരിവും നടത്താം പിരിവ് നടത്തി കിട്ടുന്നതിന്റെ നൂറിലൊരംശം പോലും മരിച്ചവന്റെ വീട്ടിൽ കിട്ടില്ല എന്നുറപ്പാണ് ഇങ്ങനെ പിരിക്കുന്നതിൽ കൈയിട്ട് വാരിയിട്ടാണല്ലോ പാർട്ടിക്ക് ഇന്നു കാണുന്ന ആസ്തി ഉണ്ടായത് അപ്പോൾ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും വേണ്ടി കൊല്ലാനും ചാകാനും നടന്നവൻ വെറും ചാവേർ നഷ്ടപ്പെട്ടത് അവന്റെ കുടുംബത്തിനു മാത്രം എന്നാൽ തലേ ദിവസം വരെ തെരുവിളിച്ചുകൊണ്ട് നടന്നവൻ ചാടി ഇപ്പുറത്തെത്തിയപ്പോൾ അവൻ വിശുദ്ധൻ അവന് ക്യാബിനറ്റ് റാങ്കൂടെ സ്ഥാനം കോൺഗ്രസിൽ നിന്നു തന്നെ ചാടി സി പി എമ്മിലെത്തിയ പി എസ് പ്രശാന്തനും കിട്ടിയ സ്ഥാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ പ്രശാന്ത് ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണിവരൊക്കെ ഇന്നലെ വരെ ശത്രുപക്ഷത്തു കണ്ട് ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ നടത്തിയവർക്ക് മറുകണ്ഠം ചാടി ഇപ്പുറത്തെത്തിയപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടി യാതൊരു ഉളുപ്പും മനസാക്ഷിയും ഇല്ലാത്ത അവരൊക്കെ പൊതുജനങ്ങളുടെ നികുതി കൊണ്ട് ആഡംബരത്തിൽ ആറാടി ജീവിക്കുകയാണ് കെ വി തോമസോ പി എസ് പ്രശാന്തോ ശോഭന ജോർജോ പത്മജ വേണുഗോപാലോ പാർട്ടി വിട്ടതുകൊണ്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഇല്ല ഇവരിൽ പത്മജ ഒഴികെ മറ്റെല്ലാവരും പോയത് സി പി എമ്മിലേക്കാണ് ഓർക്കേണ്ടത് സി പി എമ്മിന് വേണ്ടി വെട്ടാനും കുത്താനും ചാകാനും കൊല്ലാനും നടക്കുന്ന അണികളാണ് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്ന കെ വി തോമസിന്റെയും മറ്റും കാര്യം സി വേണ്ടി നിൽക്കുന്ന സാധാരണ അണികൾ എന്തു നേടി കുറേ പേരുടെ ശത്രുതയും പരിഹാസവും ശാപവാക്കുകളും അല്ലാതെ ഒരു ചുക്കും ഇതുവരെ നേടിയിട്ടില്ല ഇനി നേടുകയുമില്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ ഇന്ന് ശതകോടികളുടെ അധിപന്മാരാണ് പഞ്ചനക്ഷത്ര ആശുപത്രികളും വിദേശത്ത് നിക്ഷേപവും ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അടക്കമുള്ള സ്വത്തുക്കളുടെ അധിപന്മാരാണ് നമ്മുടെ നേതാക്കൾ ഇതൊക്കെ ഇനി എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കിയിട്ട് എന്തു കാര്യം